തൃക്കാക്കരയിൽ രണ്ടാം പിണറായി സർക്കാരിന്റെ ഒന്നാം വാർഷികം പ്രചാരണ ആയുധമാക്കി മുന്നണികൾ. മധുരം വിതരണം ചെയ്തും സർക്കാരിന്റെ നേട്ടങ്ങൾ പ്രചരിപ്പിച്ചും വാർഷികം ആഘോഷമാക്കുകയാണ് ഇടതു മുന്നണി. വികസന വിരുദ്ധതയാണ് CPIMന്റെ മുഖമന്ത്രിയെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു. ഇടതു മുന്നണി പ്രചരിപ്പിക്കുന്ന വികസന നേട്ടങ്ങൾ കേന്ദ്ര പദ്ധതികളാണെന്ന് BJP നേതാവും സ്ഥാനാർത്ഥിയുമായ AN രാധാകൃഷ്ണൻ പറഞ്ഞു. CPIMന്റെ വികസന വിരുദ്ധ മുഖം മാറ്റിയെടുക്കാനാണ് ഒരിക്കലും നടപ്പിലാക്കാത്ത സിൽവർ ലൈൻ പദ്ധതി ഉയർത്തിക്കാണിക്കുന്നത്. സിൽവർ ലൈൻ സർക്കാരിൻ്റെ വ്യാമോഹമാണ്. കഴിഞ്ഞ 6 വർഷത്തിനിടയിൽ സർക്കാരിൻ്റെ ഒരു പദ്ധതിയും വിജയിച്ചിട്ടില്ലെന്നും മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല കുറ്റപ്പെടുത്തി. കേരളത്തിലെ CPIMന്റെ മുഖമുദ്ര വികസന വിരുദ്ധതയാണ്. ആ വികസന വിരുദ്ധത എന്ന തങ്ങളുടെ മുഖമുദ്ര മാറ്റിയെടുക്കാൻ വേണ്ടി മാത്രമാണ് ഒരിക്കലും നടക്കാത്ത എന്നവർക്ക് പോലും ബോധ്യമുള്ള കേരയിൽ പോലെയുള്ള പദ്ധതികളുമായി അവർ മുന്നോട്ട് വരുന്നത്. ഒന്നാം വാർഷികത്തിൽ സർക്കാരിൻ്റെ ഭരണപരാജയം തന്നെയാണ് BJPയുടെയും പ്രചാരണായുധം. തൃക്കാക്കരയിലെ എല്ലാ നേട്ടങ്ങളും കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളാണെന്ന് NDA സ്ഥാനാർത്ഥി AN രാധാകൃഷ്ണൻ പ്രതികരിച്ചു. എന്ത് വികസനം? ഒന്നും ഉണ്ടായിട്ടില്ല. ഇവിടെ എല്ലാം മോഡി ഉണർന്ന വികസനം. അമൃത നഗരം പദ്ധതി, ഭവന പദ്ധതി, പ്രധാനമന്ത്രി ആവാസ് യോജന, കുടിവെള്ള പദ്ധതി, ആരോഗ്യ പദ്ധതി എല്ലാം മൂടി കൊണ്ടുവന്നത്, വേറെ ഇവിടെ ഒന്നുമില്ല. എന്നാൽ ഒന്നാം വാർഷികം ആഘോഷമാക്കുകയാണ് ഇടതു മുന്നണി. 45 മീറ്റർ ദേശീയപാതാ വികസനം ഒന്നാം പിണറായി സർക്കാർ ഇല്ലായിരുന്നുവെങ്കിൽ നമുക്ക് സ്വപ്നം കാണാൻ പോലും കഴിയുമായിരുന്നില്ല. 10 നാൾ മാത്രം ബാക്കി നിൽക്കെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. പരസ്പരം പഴി പറഞ്ഞും തെറി പറഞ്ഞും വിവാദങ്ങൾ പ്രചാരണായുധമാക്കിയ മുന്നണികൾ ഇന്ന് സർക്കാരിൻ്റെ വികസന നയം ചർച്ചയാക്കി തെരഞ്ഞെടുപ്പ് വീണ്ടും രാഷ്ട്രീയ പോരാട്ടമാക്കുകയാണ്. 24 കൊച്ചി.